രാഷ്ട്രപതി മുർമു രാജ്യത്തിന്റെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി ചുമതലയേറ്റപ്പോൾ നാടങ്ങും ആവേശത്തിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദിവാസി വനിത രാജ്യത്തിന്റെ നെറുകയിലെത്തിയപ്പോൾ ഇങ്ങ് കേരളത്തിലും ഒരാദിവാസി വനിത ആ വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാൻ നഞ്ചിയമ്മ ഒരുങ്ങുമ്പോൾ ഓരോ ആദിവാസി ഊരുകളും ഈ കാഴ്ച കാണാൻ തയ്യാറെടുക്കുകയാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നഞ്ചിയമ്മ സ്വന്തമാക്കിയപ്പോൾ പാലക്കാട്ടെ നഞ്ചിയമ്മയുടെ വീട്ടിലെന്നും സന്ദർശകരാണ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും തമിഴ്നാടിന്റെ സിംഗം അണ്ണാമലയും തുടങ്ങി രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരും തുടങ്ങി നിരവധി പേർ നഞ്ചിയമ്മയ്ക്ക് അഭിനന്ദനവുമായി എത്തുന്ന കാഴ്ച ഇതിനിടയിൽ നഞ്ചിയമ്മ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തിന് അഭിമാനമാണ് രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് താനെന്നും നഞ്ചിയമ്മ പറയുന്നു ഗോത്ര വിഭാഗത്തിൽ നിന്ന് വനിതാ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നത് വനവാസി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നും നഞ്ചിയമ്മ വിശ്വസിക്കുന്നുണ്ട് തങ്ങളിനി സുരക്ഷിതരായിരിക്കും എന്നാണ് നഞ്ചിയമ്മയുടെ വാക്കുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു അധികാരമേറ്റപ്പോൾ പറഞ്ഞ വാക്കുകളും ഇതുതന്നെയായിരുന്നു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ഉന്നമനത്തിനായി ശ്രദ്ധ ചെലുത്തും ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കും ജനങ്ങളുടെ വിശ്വാസമാണ് എന്റെ കരുത്ത് പാവപ്പെട്ടവർക്കും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകണം ളിതർക്കും സ്വപ്നം കാണാൻ കഴിയുമെന്ന് പുതിയ രാഷ്ട്രപതി പറഞ്ഞപ്പോൾ കരഘോഷങ്ങളോടെയാണ് സദസ്സുകൾ അത് സ്വീകരിച്ചത് പ്രാരാബ്ദങ്ങളോട് ഒരു ആദിവാസി വനിത ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുമ്പോൾ നഞ്ചി പോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട് രാജ്യത്ത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം